മാധ്യമ പ്രവർത്തകന്റെ അവകാശങ്ങൾക്ക് വേണ്ടി മാധ്യമ സ്ഥാപനങ്ങൾക്ക് മുന്നിൽ സമരം ചെയ്തിട്ടുള്ള തൊഴിലാളി സംഘടനകൾക്ക് ഒരു മാധ്യമ തൊഴിലാളിയുടെ നെറുകേടിൻ്റെ പേരിൽ ഒരു മാധ്യമ സ്ഥാപനത്തിന് മുന്നിൽ സമരം ചെയ്യേണ്ടുന്ന ഒരവസ്ഥ കൂടി സംഭവിച്ചിരിക്കുന്നു. ഒരുപക്ഷെ അത് ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും. ഒരു മാധ്യമ തൊഴിലാളിക്കെതിരെ പ്രതിഷേധവുമായി തൊഴിലാളി സംഘടനകൾ രംഗത്തെത്തുന്നത്. ഏഷ്യാനെറ്റിലെ വിനു വി ജോൺ, അദ്ദേഹത്തിന് പൊതുപണിമുടക്കിൽ വിമർശിക്കാനുള്ള അവകാശമുണ്ട്, അതിൽ പൊതുജനത്തിൻ്റെ ഭാഗത്തു നിന്ന് സംസാരിക്കാനുള്ള അവകാശമുണ്ട്. പക്ഷേ അതിൻ്റെ പേരിൽ ആ സമരത്തിന് നേതൃത്വം നൽകുന്ന ഒരു നേതാവിനെ വ്യക്തിപരമായി അധിക്ഷേപിക്കാൻ വിനു വി ജോൺ തയ്യാറായത് തെറ്റായ നടപടി തന്നെയാണ്. ഒരു വ്യക്തിയെ കേന്ദ്രീകരിച്ച് അദ്ദേഹത്തെ മോശമാക്കുന്ന തരത്തിൽ അഭിപ്രായ പ്രകടനം നടത്തുമ്പോൾ ഈ പൊതുപണിമുടക്കിൽ സംഭവിച്ചത് മുഴുവൻ ഇളമരം കരിയുമെന്ന വ്യക്തിയുടെ കുഴപ്പം കൊണ്ടാണ് എന്ന ബോധ്യം ഉണ്ടാക്കിയെടുക്കാനായിരുന്നു വിനു വി ജോൺ ശ്രമിച്ചത് എന്ന് ബോധ്യപ്പെടുന്നതല്ലേ? ആ തരത്തിൽ സംഭവിക്കാൻ പാടില്ലല്ലോ. ഏതൊരു മാധ്യമ പ്രവർത്തകനും തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാനുള്ള അവകാശമുണ്ട്, അത് തിരുത്തണമെന്ന് പറയാനുള്ള അവകാശമുണ്ട്. വ്യക്തികളെ തിരുത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കാനുള്ള അവകാശമുണ്ട്. പക്ഷേ ഒരുപാട് ട്രേഡ് യൂണിയനുകൾ ചേർന്ന് പ്രഖ്യാപിച്ച ഒരു സമരം, അതും എത്രയോ നാളുകൾക്ക് മുമ്പേ പ്രഖ്യാപിച്ച ഒരു സമരം, ആ സമരത്തിൻ്റെ മുന്നണിയിൽ നിൽക്കുന്ന കേരളത്തിൽ നിന്നുള്ള ഒരു നേതാവിനെ മാത്രം അദ്ദേഹത്തിൻ്റെ പേരെടുത്ത് പറഞ്ഞ് മോശമായി ചിത്രീകരിക്കുന്ന രീതിയിൽ, ഭീഷണിയുടെ സ്വരമുണ്ടാകുന്ന തരത്തിൽ ആക്ഷേപിക്കാൻ ശ്രമിക്കുന്നത് അംഗീകരിക്കാവുന്നതല്ല. അതാണ് പറയുന്നത്, നമുക്ക് പറയാം, പറയുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട്. വ്യക്തിപരമായ ആളുകളെ നിരന്തരം ആക്ഷേപിക്കുക എന്നത് അജണ്ടയാക്കി സ്വീകരിച്ചിരിക്കുന്ന ചില മാധ്യമ പ്രവർത്തകരുണ്ട്. അവർക്ക് വ്യക്തി അധിക്ഷേപമാണ്. അപ്പോൾ ആ ചാനൽ ചർച്ചയിലോ അല്ലെങ്കിൽ ആ വാർത്ത വായിക്കുന്ന നേരത്തോ ഒരു വ്യക്തിയെ അങ്ങനെ അധിക്ഷേപിക്കുന്നത് കൊണ്ട് ചിലപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ ആ വ്യക്തിക്കെതിരായി രാഷ്ട്രീയ നിലപാടുകൾ സ്വീകരിക്കുന്ന ആളുകളിൽ നിന്ന് കയ്യടികൾ കിട്ടുമായിരിക്കാം. ഇതുപോലെ ആക്ഷേപിക്കുകയും അധിക്ഷേപിക്കുകയും ചെയ്ത സ്വപ്നയെ പിന്നീട് വാഴ്ത്തിപ്പാടുന്ന കാഴ്ചയും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഇതൊക്കെയാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഒരു പൊതുപണിമുടക്കിൻ്റെ ഭാഗമായി നടന്ന അതിക്രമങ്ങളുടെ പേരിൽ ആ സമരത്തിൻ്റെ നേതൃതലത്തിൽ പ്രവർത്തിച്ച ഒരു വ്യക്തിയെ പേരെടുത്തു പറഞ്ഞ് ഏറ്റവും കൂടുതൽ ആളുകൾ കാണുന്ന ഒരു ചർച്ചാ പരിപാടിക്കിടയിൽ അധിക്ഷേപിക്കാൻ ശ്രമിക്കുന്നത് നല്ല മാധ്യമ പ്രവർത്തനമല്ല. അത് നല്ല മാധ്യമ പ്രവർത്തനമല്ലാത്തത് കൊണ്ടാണ് മാധ്യമങ്ങളിപ്പോൾ ഈ പൊതുപണിമുടക്കിനെതിരെ എത്രയോ വിമർശനങ്ങൾ ഉന്നയിച്ചിരിക്കുന്നു. ഇപ്പോൾ മലയാള മനോരമ അടക്കം ഒന്നാം പേജിൽ സമരത്തിൻ്റെ ഭാഗമായിട്ടുള്ള അതിക്രമങ്ങളെ പെരുപ്പിച്ച് കാട്ടാനാണ് ശ്രമിച്ചത്. പക്ഷേ അതൊന്നും വ്യക്തി അധിക്ഷേപമല്ല, അതൊക്കെ ആ പൊതുപണിമുടക്കിന് ആഹ്വാനം ചെയ്ത സംഘടനകളെയെല്ലാം ബാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ മലയാള മനോരമയിലേക്ക് മാർച്ച് നടത്താൻ തൊഴിലാളി സംഘടനകൾ ആഹ്വാനം ചെയ്തില്ലല്ലോ. പക്ഷേ വ്യക്തി അധിക്ഷേപങ്ങൾ ഉണ്ടാകുമ്പോൾ അത് അതിരുവിട്ടതാണ് എന്നുള്ള തോന്നൽ പൊതുസമൂഹത്തിന് ഉണ്ടാകും. ആവർത്തിച്ച് പറയുന്നു, നമുക്ക് വിമർശിക്കാം, നമുക്ക് പറയാം, പക്ഷേ പറയുന്നതിനൊക്കെ ഒരതിരുണ്ട്. അല്ലെങ്കിൽ ചരിത്രത്തിലില്ലാത്ത വിധം ഒരു തൊഴിലാളിക്ക് എതിരായി ഒരു മാധ്യമ സ്ഥാപനത്തിന് മുന്നിൽ സമരം ചെയ്യേണ്ടുന്ന അവസ്ഥ തൊഴിലാളി സംഘടനകൾക്ക് ഉണ്ടാകുന്ന ആ ഒരു വല്ലാത്ത നിലയിലേക്ക് നമ്മുടെ സാഹചര്യങ്ങൾ കൊണ്ടുവന്നെത്തപ്പെടും.